നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയെ വിട്ടുകൊടുക്കാത്ത പുതുപ്പള്ളിയിലെ കോലാഹലങ്ങളും കരഞ്ഞു കരഞ്ഞു സീറ്റ് നേടിയ ബിന്ദുകൃഷ്ണയും കോൺഗ്രസിൽ താരമായി നിൽക്കുമ്പോൾ ഇപ്പോൾ ഇതാ അടുത്ത കളരിയുമായി ഹരിപ്പാട്ടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ വികാരധീനനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, ഹരിപ്പാട് എന്നും തനിക്ക് പ്രിയപ്പെട്ടതാണ് എന്നും ഈ നാട് തന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണെന്നും പറയാൻ അദ്ദേഹം മറന്നില്ല. ജീവിതത്തിൽ ഏത് സ്ഥാനം കിട്ടുന്നതിനേക്കാൾ വലുതാണ് ഹരിപ്പാട്ടിലെ ജനങ്ങളുടെ സ്നേഹം. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും ഹരിപ്പാട്ടെ ജനങ്ങൾ തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ഒരു രാഷ്ട്രീയ നേതാവിന് ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം മറ്റെന്താണ്? ആ സ്നേഹവും വാത്സല്യവും ശക്തിയും ഹരിപ്പാട്ടെ ജനങ്ങൾ എന്നും തനിക്ക് നൽകിയിട്ടുണ്ട്. 4 തവണ ഇവിടെ നിന്നും MLA ആകാനുള്ള അവസരം ജനങ്ങൾ നൽകി. 5ാമത്തെ തവണയാണ് ജനവിധി ഇപ്പോൾ തേടുന്നത്. നിയമസഭയിൽ മത്സരിക്കുമെങ്കിൽ അത് ഹരിപ്പാട് മാത്രമായിരിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യമാണ് തന്നെ നയിച്ചത്. ഒരു ഘട്ടത്തിൽ നേമത്ത് മത്സരിക്കണമെന്ന അഭിപ്രായം ഉയർന്നപ്പോൾ ചെന്നിത്തല ഹരിപ്പാട് തന്നെ മത്സരിച്ചാൽ മതിയെന്ന് KPCC പ്രസിഡന്റും പറഞ്ഞു. ഈ നാടും ജനങ്ങളും എന്നും തനിക്ക് പ്രിയപ്പെട്ടതാണ്, ഹരിപ്പാട് തന്റെ അമ്മയെ പോലെയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരമ്മ മകനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നത് അതുപോലെ തന്നെയാണ് ഈ നാട് തന്നെ സ്നേഹിച്ചതും. ഇതൊക്കെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞ പാടെ എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിയിക്കുകയാണ് ചെയ്തത്. 1982 ചെന്നിത്തലയുടെ 26ാം വയസ്സിലാണ് ആദ്യമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇത്തവണ 5ാം തവണ ഹരിപ്പാട് മത്സരിക്കാൻ എത്തിയപ്പോഴും 1982 വന്ന അതേ വികാര വായ്പോടെയാണ് ജനങ്ങൾ തന്നെ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്ന മുന്നറിയിപ്പോടെയാണ് ചെന്നിത്തല സംസാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഇന്നലെ നട്ടുച്ച വെയിലത്താണ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് ഓഫീസിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി പുറപ്പെട്ടത്. സമയം 5:30 കഴിഞ്ഞിട്ടേ ഉള്ളെങ്കിലും വെയിലിന്റെ കാഠിന്യത്തിന് കുറവൊന്നുമില്ലായിരുന്നു. ഓഫീസിന് മുന്നിൽ പൊള്ളുന്ന വെയിലിനെ വെല്ലുന്ന ആവേശച്ചൂടായിരുന്നു പ്രവർത്തകർ ഉണ്ടാക്കിയെടുത്തത്. ആരവങ്ങളും ഓളങ്ങളും മുദ്രാവാക്യം വിളികളുമായി നേതാവിനെ കാത്ത് അണികൾ പുറത്തുണ്ടായിരുന്നു. വരണാധികാരിയുടെ കാര്യാലയമായ ബ്ലോക്ക് ഓഫീസിലേക്ക് നഗരഹൃദയത്തിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് പുറത്തെത്തിയ ചെന്നിത്തല ആദ്യം പ്രവർത്തകർക്കൊപ്പം ആവേശത്തോടെ കാൽനടയായി തന്നെ കുറേ ദൂരം നടന്നു. ജാഥ ടൗൺ ഹാൾ ജംഗ്ഷനിൽ എത്തിയപ്പോൾ പ്രവർത്തകരുടെ ആവശ്യപ്രകാരം തുറന്ന ജീപ്പിൽ കയറി യാത്ര തുടർന്നു. മുന്നിൽ സ്ഥാനാർത്ഥിയുടെ വരവറിയിച്ച് പ്രചാരണ വാഹനവും ഉണ്ടായിരുന്നു. പിന്നിൽ മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണവും നടത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.